وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم قل إنني هداني ربي إلى صراط مستقيم دينا قيما ملة إبراهيم حنيفا وما كان من المشركين رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد ഏറെ ബഹുമാന്യരായിട്ടുള്ള സത്യവിശ്വാസി വിശ്വാസിനികളെ, പ്രിയമുള്ള സഹോദരി സഹോദരങ്ങൾ, സർവലോക രക്ഷിതാവും അളവറ്റ ദയാപരനുമായ റബ്ബ് സുബ്ഹാനഹു വതആലയുടെ വിധിവിലക്കുകളും അവന്റെ മാർഗനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ രഹസ്യ പരസ്യ മേഖലകളിൽ പ്രത്യേകം സൂക്ഷിച്ചുകൊണ്ട് തെറ്റുള്ളവരായിക്കൊണ്ട് ജീവിക്കണമേ എന്ന് സ്വന്തത്തോടൊന്ന പോലെ ഏവരെയും ആമുഖമായി ഉണർത്തുകയാണ് വസീയത്ത് ചെയ്യുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ ഇഷ്ടപ്പെടുന്ന അവന്റെ യഥാർത്ഥ ഇബാദത്തുകളുടെ കൂട്ടത്തിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറ. മഹാനായിട്ടുള്ള ത്യാഗിവര്യനായിട്ടുള്ള നമ്മുടെ ആദർശ പിതാവ് ഇബ്രാഹിം നബി സ്വലാത്തു വസ്സലാമിന്റെയും സഹനശീലനായ പുത്രൻ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെയും തവക്കുലിന്റെ പ്രതീകമായിട്ടുള്ള മഹദി ഹാജറിന്റെയും ത്യാഗസുലഭിതമായിട്ടുള്ള ജീവിത മുഹൂർത്തങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് സ്മരിച്ചുകൊണ്ട് ഒരു ഈദുൽ അദ്ഹ, ഒരു ബലി പെരുന്നാൾ കൂടി നമ്മിലേക്ക് സമാഗതമായിരിക്കുകയാണ്. ആദ്യം തന്നെ എല്ലാവർക്കും സമാധാനത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, സാഹോദര്യത്തിൻ്റെ ഈദുൽ അദ്ഹ ബലി പെരുന്നാൾ ആശംസകൾ നേരുകയാണ്. തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും. പ്രിയമുള്ളവരെ, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വർഷത്തിൽ ഒരു ദിവസം മഹാനായിട്ടുള്ള ഇബ്രാഹിം നബി സ്വലാത്തു വസ്സലാമിനെയും ആ കുടുംബത്തെയും ഓർക്കുക എന്നുള്ളതല്ല. വർഷത്തിൽ അവരെ കുറിച്ച് സ്മരിക്കുക, അവരെ കുറിച്ച് മനസ്സിലാക്കുക എന്നുള്ളതല്ല പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. മറിച്ച് നമ്മുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളിലും ആ മഹാനായിട്ടുള്ള ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മാർഗം, ആ മില്ലത്ത് പിന്തുടർന്നുകൊണ്ട് അതിൽ ജീവിക്കുവാനാണ് ഓരോ
വിശ്വാസിയും കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് മഹാനായിട്ടുള്ള ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമുമായി കൊണ്ട് വിശ്വാസികൾക്ക് ഇത്രമേൽ ബന്ധമുണ്ടായിട്ടുള്ളത്? അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. സൂറത്ത് മുംതഹനയുടെ നാലാമത്തെ വചനം, ഖദ് കാനത് ലകും ഉസ്വതുൻ ഹസന ഫീ ഇബ്രാഹിമ വല്ലദീന മഅഹാ. അല്ലാഹു പറയാ, ഖദ് കാനത് ലകും ഉസ്വതുൻ ഹസന, നിങ്ങൾക്ക് ഏറ്റവും നല്ല ഒരു റോൾ മോഡൽ ഉണ്ട്, ഒരു മാതൃകയുണ്ട്. ആരിൽ? ഫീ ഇബ്രാഹിമ വല്ലദീന മഅഹാ. ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയും അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരും നിങ്ങൾക്ക് ഉത്തമമായിട്ടുള്ള മാതൃകയുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. നോക്കൂ, നിങ്ങൾ പ്രവാചക ശൃംഖലയെ പൂർത്തീകരിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞയച്ച അന്റെ പ്രവാചകൻ ഹബീബുല്ലാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, ആ നബിയോട് പോലും അല്ലാഹു കൽപ്പിച്ചത് ഇബ്രാഹിമിന്റെ മില്ലത്ത് പിന്തുടരാനാണ്. വിശുദ്ധ ഖുർആൻ നമുക്ക് കാണാൻ കഴിയും, അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട്, ഖുൽ ഇന്നനി ഹദാനി റബ്ബി ലാ സിറാത്തിം മുസ്തഖീം ദീനൻ ഖയ്യമൻ മില്ലത്ത ഇബ്രാഹിമ ഹനീഫ വമാ കാന മിനൽ മുശ്രിഖീം. ഖുൽ, നബിയെ താങ്കൾ പ്രഖ്യാപിക്കുക. ആരാ പറയുന്നത്? പ്രവാചകനോട്. ഓരോ വിശ്വാസികളോടും അല്ല പറയുകയാണ്, ഖുൽ നിങ്ങൾ പ്രഖ്യാപിക്കണം കേട്ടോ. എന്താ പ്രഖ്യാപിക്കേണ്ടത്? ഇന്നനി ഹദാനി റബ്ബി, എന്റെ രക്ഷിതാവ് എനിക്കിതാ മാർഗദർശനം നൽകിയിരിക്കുന്നു, ഇലാ സിറാത്തിൻ മുസ്തഖീം, നേരായ ചൊവ്വായ വക്രതയില്ലാത്ത വളവില്ലാത്ത ഒരു മാർഗത്തിലേക്ക്, ഒരു പാതയിലേക്ക് എന്റെ രക്ഷിതാവ് എനിക്ക് മാർഗം കാണിച്ചിരിക്കുന്നു. ഏതാണ് ആ മാർഗം എന്നറിയുമോ? ദീനൻ ഖയ്യമൻ മില്ലത്ത ഇബ്രാഹിമ ഹനീഫാ, മാനസ്കനായിട്ടുള്ള മഹാനായിട്ടുള്ള ഇബ്രാഹിം നബി സ്വലാത്തു വസ്സലാമിന്റെ മില്ലത്തുണ്ടല്ലോ, ആ മാർഗമുണ്ടല്ലോ, അതാണ് ദീനൻ ഖയ്യമൻ, വക്രതയില്ലാത്ത വളവില്ലാത്ത ഏറ്റവും നല്ല മതമായിക്കൊണ്ട് ആ ഒരു മാർഗത്തിലേക്ക്, ആ ഒരു മില്ലത്തിലേക്ക് ഇതാ എന്റെ റബ്ബന്റെ വഴി കാണിച്ചിരിക്കുന്നു എന്ന് അല്ലാഹുവിന്റെ പ്രവാചകനെ താങ്കൾ പ്രഖ്യാപിക്കുക. അദ്ദേഹം ഒരിക്കലും ബഹുദൈവാരാധകനായിരുന്നില്ല, അദ്ദേഹം ഒരിക്കലും ശിർക്ക് ചെയ്യുന്നവനായിരുന്നില്ല എന്ന് വിശുദ്ധ ഖുർആൻ നബിയോട് പോലും പ്രഖ്യാപിക്കാൻ പറയുക. അപ്പൊ ഓരോ വിശ്വാസിയും അവരുടെ ജീവിതമായി കൊണ്ട് ഏറെ ബന്ധപ്പെട്ട് കിടക്കുന്ന മഹാനായിട്ടുള്ള ഇബ്രാഹിം നബി സ്വലാത്തു വസ്സലാം, ആ ഇല്ലത്തിലാണ് നമ്മൾ പ്രിയപ്പെട്ടവരെ ഓരോ സെക്കൻഡിലും മുന്നോട്ട് പോകേണ്ടത്. അതല്ലാതെ ഒരു വർഷത്തിലൊരിക്കൽ ഇബ്രാഹിം നബിയുടെ ത്യാഗത്തെയും അദ്ദേഹത്തിന്റെ സമർപ്പണത്തെയും അദ്ദേഹത്തിന്റെ ഇഖ്ലാസിനെയും നമ്മൾ ഇങ്ങനെ കേവലം അയവിറക്കിയത് കൊണ്ട് കാര്യമില്ല, മറിച്ച് ആ മില്ലത്തിനെ ഓരോ നിമിഷവും അനുധാവനം ചെയ്യാനാണ് വിശ്വാസികൾ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് അല്ലേ. പ്രഭാതത്തിലായാൽ നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചു. അസ്ബഹിനാ അലാ ഫിത്രത്തിൽ ഇസ്ലാം വഅലാ കലിമത്തിൽ ഇഖ്ലാസ് വഅലാ ദീനി നബിയനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ മില്ലത്തി അബീനാ ഇബ്രാഹിമ ഹനീഫൻ മുസ്ലിമ വമാ കാന മിനൽ മുശ്രിക്കീൻ. ഇത് ഓരോ വിശ്വാസിയും എല്ലാ ദിവസവും രാവിലെ പ്രഖ്യാപിക്കേണ്ട പ്രാർത്ഥനയാ ദിക്ര. ഇബ്രാഹിം നബിയുടെ ആ ഒരു മില്ലത്തിനെ അരക്കിട്ടുറപ്പിക്കുകയാണ് ഓരോ വിശ്വാസിയും ഓരോ പ്രഭാതത്തിലും ചെയ്യേണ്ടത്. കഴിഞ്ഞില്ല, എല്ലാ നമസ്കാരങ്ങളിലും ഇബ്രാഹിമിന്റെ സ്വലാത്തിനോട് നമ്മൾ എന്താ പ്രഖ്യാപിക്കുന്നത് അല്ലേ? അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ഇബ്രാഹിമ അല്ലേ, നമ്മൾ പ്രഖ്യാപിക്കുകയാണ് ഓരോ ഇബ്രാഹിം ഈ സ്വലാത്തിലൂടെ നിർബന്ധ നമസ്കാരങ്ങളിൽ, സുന്നത്ത് നമസ്കാരങ്ങളിൽ നമ്മളിങ്ങനെ ആ ആദർശ പിതാവുമായിട്ടുള്ള ബന്ധം ഇങ്ങനെ അരക്കിട്ടുറപ്പിക്കുകയാണ്. പിന്നെ ഇങ്ങനെയാണ് ജീവിതത്തിൽ ഒരു നിമിഷം പോലും ആ മില്ലത്തിൽ തെറ്റിപ്പോകാൻ സാധിക്കുക ഇല്ലല്ലോ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ മില്ലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് ഓരോ സെക്കൻഡിലും നമ്മൾ ആത്മപരിശോധന നടത്തുകയും ഈ മില്ലത്തിൽ തെറ്റിപ്പോയിട്ടില്ല എന്ന് ഒരു ഉറപ്പ് നമ്മൾ തന്നെ വരുത്തുകയും ചെയ്യേണ്ടതിന്റെ പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം ഇന്ന് സന്തോഷത്തിന്റെ, ഇന്ന് ആഹ്ലാദത്തിന്റെ സുദിനമാണ് അല്ലേ.
ഈ ബലിപെരുന്നാളിന് നമ്മൾ ഒളിച്ചു വൃത്തിയായി കുടുംബത്തോടു കൂടി സന്തോഷത്തോടു കൂടി ഈദ് നമസ്കാരത്തിൽ പങ്കെടുത്തു അല്ലെ. പെരുന്നാൾ നമസ്കാരത്തിൽ നമ്മൾ പങ്കെടുക്കുകയുണ്ടായി. തക്ബീറിന്റെ മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് നിരന്തരമായി കൊണ്ട് ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹുവിന്റെ ഏറ്റവും ഔന്നിത്യമുള്ള വചനങ്ങൾ ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് സന്തോഷത്തോടു കൂടി നമ്മൾ ഇതാ അല്ലാഹുവിന്റെ ഭവനത്തിൽ ഒരുമിച്ചു കൂടിയിരിക്കുകയാണ്. കുടുംബത്തോടു കൂടി പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ സന്തോഷം അവസാനിക്കാൻ പാടില്ല. ഏത് ഈ കുടുംബത്തോടു കൂടി നമ്മൾ പള്ളിയിലേക്ക് വന്നപ്പോൾ സന്തോഷമുണ്ടല്ലോ, ഈ സന്തോഷം ഇവിടെ കൊണ്ട് അവസാനിക്കാൻ പാടില്ല. അതല്ലെങ്കിൽ മരണത്തോടുകൂടി അവസാനിക്കാൻ പാടില്ല. ഈ സന്തോഷത്തിന് തുടർച്ചയുണ്ടാകണം. ഈ കുടുംബത്തോടെ നാളെ അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാൻ സാധിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ അനുഗ്രഹം, ഏറ്റവും വലിയ സന്തോഷമായി കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുന്നുണ്ട്, ജന്നത്തു അദ്നിൻ യദ്ഖുലൂനഹാ വമൻ സലഖ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുർരിയാതിഹിം വൽമലായികത്തു യദ്ഖുലൂന അലൈഹിം മിൻ കുല്ലി ബാബ സലാമുൻ അലൈക്കും ബിമാ സബർതും ഫനിഅമ ഉഖബദ്ദാർ. പറയ ജന്നത്തു അദ്നിൻ താഴ്ഭാഗത്തോടു കൂടി അരുവികൾ ഒഴുകുന്ന സുന്ദരമായിട്ടുള്ള തോപ്പുകളുള്ള സ്വർഗം, യദ്ഖുലൂനഹാ അതിൽ അവർ പ്രവേശിക്കും. ആരൊക്കെ? വമൻ സലഹ മിൻ ആബാഇഹിം, നല്ല രക്ഷിതാക്കൾ അതിൽ പ്രവേശിക്കും. അസ്വാജിഹിം, അവരുടെ നല്ല ഇണകൾ അതിൽ പ്രവേശിക്കും. വദുർരിയാതിഹിം, അവരുടെ സൽസന്താനങ്ങൾ ആ സ്വർഗത്തിൽ പ്രവേശിക്കും, കുടുംബത്തോടു കൂടി പ്രവേശിക്കും. വൽ മലായികത്തു യദ്ഖുലൂന അലൈഹിം മിൻ കുല്ലി ബാബ്, നിങ്ങൾ ആ സ്വർഗത്തിന്റെ എല്ലാ വാതിൽക്കലിലൂടെയും മലക്കുകൾ കടന്നു വന്നുകൊണ്ട് ആ കുടുംബത്തോട് പറയുമെന്ന സലാമുൻ അലൈക്കും, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ രക്ഷയുണ്ടാകട്ടെ, സലാം ഉണ്ടാകട്ടെ. എന്തുകൊണ്ട്? ബിമാ സബർത്തും, നിങ്ങൾ ക്ഷമിച്ചത് കാരണം. ഫനിഅമ ഉഖബദ്ദാർ, അതത്രേ ഏറ്റവും സുന്ദരമായിട്ടുള്ള സങ്കേതമായിട്ടുള്ളത്, അതത്രേ ഏറ്റവും സുന്ദരമായിട്ടുള്ള അനുഗ്രഹപൂർണമായിട്ടുള്ള ഭവനമെന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ കുടുംബത്തോടു കൂടി ഈ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന ആ ഒരു രംഗം നമുക്കതിന് സാധിക്കുമോ? നമ്മൾ ഉറപ്പുവരുത്തിയിട്ടുണ്ടോ എന്റെ കൂടെ പരിശുദ്ധ ഇസ്ലാമിന്റെ കാര്യങ്ങളിൽ, ദീനിന്റെ കാര്യങ്ങളിൽ എന്റെ കൂടെ എന്റെ കുടുംബമുണ്ട് എന്ന് ഉറപ്പിക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? അങ്ങനെ ഉറപ്പിച്ച ആളായിരുന്നു മഹാനായിട്ടുള്ള ഇബ്രാഹിം. മഹാനായിട്ടുള്ള ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ മുന്നിലുണ്ട്. ആ മാതൃക കുടുംബമായി കൊണ്ട് നമ്മൾ ഫോളോ ചെയ്യാൻ, നമ്മൾ അനുധാവനം ചെയ്യാൻ അല്ലാഹു നമുക്ക് കാണിച്ചു തന്നിട്ടുള്ള മാതൃക കുടുംബം. പ്രിയപ്പെട്ടവരെ, ആ കുടുംബം പോലാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആ കുടുംബം പോലായിത്തീരാൻ വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിക്കണം. ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കുക, ശിർക്കില്ലാത്ത കുടുംബം, ഇതാണ് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള ഒന്നാമത്തെ ക്വാളിറ്റി എന്ന് പറയുന്നത്. കുടുംബ സമേതം സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള ഒന്നാമത്തെ ക്വാളിറ്റി ശിർക്കിൽ നിന്ന് മുക്തമായിട്ടുള്ള ഒരു കുടുംബം, അത് നമുക്കുണ്ടോ എന്ന് നമ്മൾ ഉറപ്പിക്കണം. നമ്മൾ ഉറപ്പിക്കണം, ശിർക്കിന്റെ ഒരു അംശം പോലും എന്റെ കുടുംബത്തിൽ കടന്നു വന്നിട്ടില്ല എന്ന് ഉറപ്പിക്കുവാൻ ഓരോ രക്ഷിതാക്കളും തയ്യാറാകണം. വിശുദ്ധ ഖുർആൻ അല്ലാഹു പറയുന്നു, മാ കാന ഇബ്രാഹിം യഹൂദിയൻ വലാ നസ്റാനിയ വലാകിൻ കാന ഹനീഫൻ മുസ്ലിമ വമാ കാന മിനൽ മുശ്രികീൻ. സൂറത്തു ആലെ ഇംറാനിന്റെ 67-ാമത്തെ വചനമാണ്. മാ കാന ഇബ്രാഹിം യഹൂദിയൻ വലാ നസ്റാനിയ, ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജൂതനോ ക്രൈസ്തവനോ ആയിരുന്നില്ല. വലാകിൻ കാന ഹനീഫൻ മുസ്ലിമ, ായിട്ടുള്ള മുസ്ലിമായിരുന്നു, സർവതും അല്ലാഹുവിന് സമർപ്പിച്ച മുസ്ലിമായിരുന്നു. വമാ കാന മിനൽ മുശ്രിഖീൻ, ഒരിക്കലും തന്നെ അദ്ദേഹം ശിർക്ക് ചെയ്യുന്ന ബഹുദൈവാരാധകരിൽ പെട്ടുപോയിട്ടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല നിരന്തരമായി കൊണ്ട് വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നത് കാണാൻ കഴിയും. ഒപ്പ് നിങ്ങൾ ശിർക്കിന്റെ കോട്ട കൊത്തളത്തിനുള്ളിലാണ് ഇബ്രാഹിം ജനിക്കുന്നത് അല്ലേ? സ്വന്തം പിതാവ് പോലും വിഗ്രഹാരാധന നടത്തുന്ന, അല്ലെങ്കിൽ അതിന്റെ ബിംബങ്ങളെ ഉണ്ടാക്കി അതിനെ കച്ചവടം ചെയ്യുന്ന ആളായിരുന്നു
അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നല്ല ഒരു മകന്റെ മാതൃക ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൽ ഒരു മകൻ എന്ന നിലക്ക് അവിടെ കാണാൻ കഴിയും. അതെന്താ? തന്റെ പിതാവിനോട് തൗഹീദ് പറഞ്ഞു കൊടുക്കുന്ന ഒരു മകൻ, തന്റെ പിതാവിന്റെ പരലോക മോക്ഷത്തിന് വേണ്ടിയിട്ട് കഴിയുന്നത്ര പരിശ്രമിക്കുന്ന ഒരു മകൻ. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾക്കൊരു മകൻ, നല്ലൊരു മകന്റെ മാതൃക ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൽ അവിടെ കാണാൻ കഴിയും. തന്റെ പിതാവിനോട് പറയുകയാണ് എല്ലാ ബഹുമാന ആദരവുകളും നിലനിർത്തിക്കൊണ്ട്. നോക്കൂ നിങ്ങൾ, പിതാവ് ശിർക്കിന്റെ അങ്ങേയറ്റം കടുത്ത ശിർക്കിലൂട്ടപ്പെട്ട മനുഷ്യനാണ്. ആ പിതാവിനോട് പറയുന്ന വാക്കുണ്ടല്ലോ, എത്ര സൗമ്യമായി കൊണ്ട്, എത്ര സുന്ദരമായി കൊണ്ട് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. ആ വിളി, യാ അബതി, യാ അബതി, ലിമ തഅ്ബുദു മാ ലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി അൻക ശൈആ. ഒപ്പം നിങ്ങൾ ഇബ്രാഹിം വിളിക്കുക പിതാവിനെ, യാ അബതി, എന്റെ പൊന്നാര പിതാവേ, എന്റെ പൊന്നു ഉപ്പാ. അല്ലേ, ഇന്നത്തെ മക്കൾക്ക് ഇങ്ങനെ ഉപ്പാനെ അഭിസംബോധന ചെയ്യാൻ കഴിയും? ഏറ്റവും നല്ല രീതിയിൽ മക്കൾക്ക് അങ്ങനെ ഒരു അഭിസംബോധന വാക്യം അറിയുമോ? അവരോട് രക്ഷിതാക്കളോടൊക്കെ പെരുമാറാൻ മക്കളെ നമ്മൾ ശ്രദ്ധിക്കണം. പൊന്നാര ഉപ്പ അല്ലേ, എത്ര എത്ര നമ്മളോട് കാർക്കശ്യം കാണിച്ചാലും ആ ഉപ്പയെ അഭിസംബോധന ചെയ്യാൻ ഒരു മകൻ ഉപയോഗിക്കേണ്ടത്, യാ അബച്ചി, എന്റെ പൊന്നു പിതാവേ, നിമ ചബ്ബദു മാ ലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി അൻക ശൈആ. എന്തിനു വേണ്ടിയിട്ടാണ് കണ്ണു കാണാത്ത, ചെവി കേൾക്കാത്ത, താങ്കൾക്കൊരു ഉപകാരവും ചെയ്യാത്ത ഈ വിഗ്രഹത്തെ ആരാധിക്കുന്നത് എന്തിനുപ്പാ? തൗഹീദ് പറഞ്ഞു കൊടുക്കുന്ന നല്ല ഒരു മകനെ ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൽ പ്രിയപ്പെട്ട മക്കളെ നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ പിതാക്കൾ ശിർക്കിന്റെ ആളുകളാണെങ്കിൽ, ശിർക്ക് ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവരെ തിരുത്തേണ്ട ഏറ്റവും ഒന്നാമത്തെ ഉത്തരവാദിത്വം മക്കളായിട്ടുള്ള നമുക്കാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക. അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ടവരെ, നല്ല ഒരു പിതാവ് എന്ന നിലക്കും ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൽ മാതൃകയുണ്ട്. പിതാക്കൾ ശ്രദ്ധിക്കുക, രക്ഷിതാക്കളെ ശ്രദ്ധിക്കുക. നല്ല ഒരു പിതാവിന്റെ മാതൃക അല്ലെ, നല്ലൊരു പിതാവിന്റെ മാതൃക ഇബ്രാഹിം നബിയിൽ കാണാൻ കഴിയും. എത്രത്തോളം അറിയോ, മക്കൾ ഉണ്ടാകുന്നതിന് മുമ്പേ ആ മക്കൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്ന പിതാവ്. ഇങ്ങനെ പ്രാർത്ഥിച്ചത് ഇബ്രാഹിം നബിക്ക് അവസാന സമയത്ത് ആ കുട്ടിനെ കിട്ടുന്നത് നമുക്കറിയാലോ. ഇസ്മായിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലഭിക്കുന്നത് ജീവിതത്തിന്റെ സായം സന്ധിയിലാണ്. പക്ഷെ അതുവരെ പ്രതീക്ഷ വിടാതെ പ്രാർത്ഥിക്കുകയാണ്. നമ്മളും പ്രാർത്ഥിക്കാറുണ്ട് അല്ലെ, അപ്പേ എനിക്ക് കുട്ടിയെ നൽകണമെന്ന്. എന്നാൽ ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന അങ്ങനെയായിരുന്നില്ല. വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്, റബ്ബി ഹബ്ലീ മിനസ് സോലിഹീൻ. ഓരോ രക്ഷിതാക്കളും ഓരോ ഭാര്യ ഭർത്താക്കന്മാരും ശ്രദ്ധിക്കണം. കുട്ടികൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുമ്പോ, കുട്ടി ഉണ്ടാകാൻ, സന്താനം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുമ്പോ, റബ്ബെ എനിക്കൊരു കുട്ടിയെ തരണേ എന്നല്ല പ്രാർത്ഥിക്കേണ്ടത്, മറിച്ച് റബ്ബി ഹബ്ലീ മിനസ് സോലിഹീൻ, റബ്ബേ എനിക്ക് നല്ല ഒരു സൽ സന്താനത്തെ, സോളിഹായ സന്താനത്തെ റബ്ബേ നീ എനിക്ക് നൽകണമെന്നാണ് അല്ലെ. ഇത്ര രക്ഷിതാക്കൾ അങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ടാകും. ഞാനും പ്രാർത്ഥി കുട്ടിനെ കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷേ മില്ലത്ത് ഇബ്രാഹിം പഠിപ്പിക്കുന്ന പ്രാർത്ഥന സോളിഹായിട്ടുള്ള മക്കളെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കണമെന്നാണ് പഠിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് കാണാൻ കഴിയും ഏറ്റവും നല്ല ഒരു പിതാവിന്റെ മാതൃക. പിതാക്കളെ വീണ്ടും ശ്രദ്ധിക്കുക, മക്കളുമായി കൊണ്ട് എങ്ങനെ ഇടപെടണം, മക്കളെ പരിഗണിക്കണം. ഇന്നത്തെ രക്ഷിതാക്കൾക്ക് മക്കളെ പരിഗണിക്കാൻ നേരമില്ല, ബിസിയാണ് അല്ലേ. മക്കളുടെ വാക്ക് കേൾക്കാൻ സമയമില്ല, മക്കളുടെ ചെവി, മക്കൾക്ക് മക്കളുടെ സംസാരത്തിന് ചെവി കൊടുക്കാൻ സമയം കിട്ടാതെ ഓടുകയാണ്. മഹാനായിട്ടുള്ള ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൽ മക്കളെ പരിഗണിക്കുന്ന, മക്കളെ കേൾക്കുന്ന നല്ല ഒരു പിതാവിനെ കാണാൻ കഴിയും. പിതാക്കളെ നിങ്ങൾ ശ്രദ്ധിക്കുക. അള്ളാഹുവിന്റെ മഹാനായിട്ടുള്ള ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പൊന്നാര മകനെ വിളിച്ചുകൊണ്ട് അഭിപ്രായം ചോദിക്കുകയാണ്. നമ്മൾ ചോദിക്കാറുണ്ട് മക്കളോട്, ഏയ് നമ്മുടെ രക്ഷിതാവാണ്, നമ്മളാണ് ആ വീടിന്റെ കാരണവർ എന്നുള്ള ആ ഒരു അധികാരത്തിൽ നമ്മൾ കൽപ്പിക്കും. മക്കളനുസരിച്ചോളണം അല്ലേ, അതാണ് നമ്മുടെ നിലപാട്, നമ്മുടെ പോളിസി. ഏതാ, ഞാനാണ് ഈ വീട്ടിലെ കാരണവർ, ഞാൻ പറയുന്നത് അനുസരിച്ചോളം എന്നുള്ള ഒരു രീതി അല്ല. മഹാനായിട്ടുള്ള ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നല്ല ഒരു പിതാവിനെ ദർശിക്കാൻ കഴിയും. മക്കളെ പരിഗണിക്കുന്ന പിതാവ്, ആ പിതാവ് മോനോട് പറയുകയാണ്, യാ ബുനയ്യ ഇന്നി അറാ ഫിൽ മനാമി അന്നി അദ്ബഉ ഫന്ദുർ മാദാ തറാ. നിങ്ങൾ, യാ ബുനയ്യ, എന്റെ പൊന്നാര മോനെ,
എന്തൊരു വിളിയാണത്! സ്നേഹത്തിന്റെ ലാളിത്യത്തിന്റെ എളിമയുടെ വിളി. യാ പുനയ്യ, അല്ലയോ പുന്നാര മകനെ. അല്ലെ, രക്ഷിതാവനെ വിളിച്ചിട്ടുണ്ടോ? യാ പുനയ്യ, എന്താ പറയുന്നത്? ഇന്നീ അറാഫിൽ മനാമി അന്നീ അദ്ബഹു, ഞാനിതാ സ്വപ്നത്തിൽ ദർശിക്കുകയാണ് നിന്നെ അറുക്കുന്നതായിക്കൊണ്ട്. എന്താ മോനെ നിന്റെ അഭിപ്രായം? മോനോട് അഭിപ്രായം ചോദിക്കുക. പിതാവ് ഇന്നത്തെ കുടുംബത്തിൽ നടത്തുന്നുണ്ടോ? അറിയിക്കുക. മോനോട് അഭിപ്രായം ചോദിക്കുക. ചെറിയ മോന, ചെറിയ മോൻ എന്നാലും ആ മോനോട് അഭിപ്രായം ചോദിക്കുകയാണ്. എന്താ മോനെ നിന്റെ അഭിപ്രായം? നോക്കൂ, നിങ്ങൾ നല്ലൊരു പിതാവിന്റെ മാതൃക നമുക്കവിടെ കാണാൻ കഴിയും. അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട പിതാക്കൾ, രക്ഷിതാക്കളെ, നോക്കൂ, നിങ്ങൾ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിക്കുകയാണ് തന്റെ കുടുംബത്തിന് വേണ്ടിയിട്ട്, തന്റെ സന്താനങ്ങൾക്ക് വേണ്ടിയിട്ട്. ഒരു രക്ഷിതാവ്, ഒരു പിതാവ്, ഏറ്റവും നല്ലൊരു പിതാവ് എന്ന് പറയുന്നത് തന്റെ മക്കളുടെ വിഷയത്തിൽ തന്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്ന, ദുനിയാവിന് വേണ്ടിയിട്ടല്ല, അവരുടെ പരലോക മോക്ഷത്തിന് വേണ്ടിയിട്ട്, ദുനിയാവിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്നല്ല, മറിച്ച് അവരുടെ പരലോക മോക്ഷത്തിന് വേണ്ടിയിട്ട്, അതിനു വേണ്ടി അതിയായി ആഗ്രഹിക്കുന്ന ഒരു പിതാവിനെ ഇബ്രാഹിം നബിയിൽ നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹം പറയുകയാണ്, നമസ്കാരം നിലനിർത്തുന്ന കൂട്ടത്തിൽ നീ എന്നെ ആക്കണം. എന്നെ മാത്രമാക്കിയാൽ പോരാ, എന്റെ മക്കളെ, എന്റെ സന്താന പരമ്പരയെയും നമസ്കാരം കൃത്യമായിക്കൊണ്ട് നിലനിർത്തുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ആക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥന നീ സ്വീകരിക്കുകയും ചെയ്യണമേ എന്ന് പിതാവായിട്ടുള്ള ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിക്കുക. നമ്മൾ പ്രാർത്ഥിച്ചിട്ട് എപ്പോഴെങ്കിലും നമ്മുടെ മക്കള് കൃത്യമായി കൊണ്ട് നമസ്കരിക്കുന്ന മക്കളാകണം, അല്ലെങ്കിൽ എന്റെ മക്കളെ കൃത്യമായി കൊണ്ട് നമസ്കാരം ജീവിക്കുന്ന, അല്ലെങ്കിൽ നമസ്കാരത്തിൽ കണിശത കാണിക്കുന്ന മക്കളാക്കണേ എന്ന് ഒരു പിതാവ് പ്രാർത്ഥിക്കുകയാണ്. ആ പിതാവിനെയാണ് ഇബ്രാഹിം നബിയിൽ കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് നല്ലൊരു മാതൃക ഇബ്രാഹിം നബിയിൽ ഓരോ പിതാക്കൾക്കും ഉണ്ട്. ജില്ലത്ത് ഇബ്രാഹിം ഫോളോ ചെയ്യുന്ന ഓരോ പിതാവും ആ പാഠം ഉൾക്കൊണ്ട് തങ്ങളുടെ കുടുംബത്തിലേക്ക് ചേർത്ത് ഓർക്കേണ്ടതുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ, പ്രിയപ്പെട്ട ഭാര്യമാരെ, നിങ്ങൾക്ക് ഏറ്റവും നല്ല ഒരു മാതൃക ആ ദമ്പതികൾ നിങ്ങൾക്ക് ദർശിക്കാൻ കഴിയും. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയും അദ്ദേഹത്തിന്റെ പ്രിയപത്നി ഹാജറിനും നല്ല ഒരു റോൾ മോഡൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. അതെന്താ? അള്ളാഹുവിന്റെ കൽപ്പന വന്നപ്പോ ആ കൽപ്പനക്കനുസരിച്ച് കൊണ്ട് തന്റെ കുടുംബത്തെ, തന്റെ ഭാര്യയെയൊക്കെ ആ ഒരു കൽപ്പനയിലേക്ക് ക്ഷണിക്കുകയും അതിനനുസരിക്കാൻ വേണ്ടി പറയുകയും ചെയ്യുന്ന നല്ല ഒരു ഭർത്താവിനെ കാണാൻ കഴിയും. അല്ലേ, നമ്മുടെ ഭാര്യമാരൊക്കെ ദീനിന്റെ കാര്യത്തിൽ നിന്ന് തെറ്റിപ്പോകുമ്പോ ആ അവരെ ദീനിലേക്ക് കൊണ്ടുവരേണ്ടത്, അവരെ ഇസ്ലാമിക അധ്യാപനങ്ങളോട് ശീലിപ്പിക്കേണ്ടതൊക്കെ ഒരു ഭർത്താവിന്റെയും കടമയാണ് എന്ന് നമ്മൾക്ക് കാണാൻ കഴിയും. നോക്കൂ നിങ്ങൾ, അവിടെ മഹദി ഹാജറിന്റെ യുവതികൾ ശ്രദ്ധിക്കുക, പെണ്ണുങ്ങൾ ശ്രദ്ധിക്കുക, ഭാര്യമാർ ശ്രദ്ധിക്കുക. മഹദി ഹാജറിന് ഉത്തമമായിട്ടുള്ളൊരു മാതൃക അവിടെ നമുക്ക് ദർശിക്കാൻ കഴിയും. നമുക്കറിയാം, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ആ കൽപ്പന വന്നപ്പോ തന്റെ കുടുംബത്തെ ആ മക്കയുടെ വൽപ്പരട്ടിൽ തനിച്ചാക്കി പോരാൻ വേണ്ടിയിട്ടുള്ള കൽപ്പനയാണ്. തന്റെ മകനെയും തന്റെ ഭാര്യയെയും ആരുമില്ലാത്ത, ഒരു തുള്ളി വെള്ളമില്ലാത്ത ആ ചുടുകാറ്റുകൾ ഉയർത്തുന്ന ആ മരുഭൂമിയിൽ, ആ പ്രദേശത്ത് കൊണ്ടുപോയിട്ട് ആക്കുവാൻ വേണ്ടിയിട്ടുള്ള അള്ളാഹുവിന്റെ കൽപ്പന. അങ്ങനെ അവരെ കൊണ്ടുപോയിട്ട് ആക്കുക അള്ളാഹുവിന്റെ കൽപ്പനയാണല്ലോ. അവരെ കൊണ്ടുപോയിട്ട് ആക്കുന്ന സമയത്ത് മഹദി ഹാജർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ആരെന്റെ നമ്മളിങ്ങനെ അയച്ചു നോക്കുക, ആരുമില്ല, ഒറ്റയ്ക്ക് ഒരു ഒരു പെണ്ണിനെയും ഒരു പിഞ്ചു മകനെയും ആ മക്കയുടെ മണൽക്കാട്ടിൽ, ആ മക്കയിൽ ഉപേക്ഷിച്ചുകൊണ്ട് തിരിച്ചു പോവുകയാണ് ഇബ്രാഹിം. തിരിഞ്ഞു നോക്കാതെ, തിരിഞ്ഞു നോക്കാൻ ധൈര്യമില്ല, തിരിഞ്ഞു നോക്കാതെ തിരിച്ചു പോരുമ്പോ പിന്നിൽ നിന്ന് ഹാജറിന്റെ ചോദ്യം, ഇതല്ലാഹുവിന്റെ കൽപ്പനയാണോ? അതല്ല, സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്തതാണോ? ഇത് അല്ലാഹുവിന്റെ കൽപ്പനയാണോ എന്നുള്ളൊരു ചോദ്യം.
എന്താ മറുപടി? പറഞ്ഞു അതെ, റബ്ബിന്റെ കൽപ്പനയാണ്. ആ സമയത്ത് ഹാജറിന്റെ മറുപടി ഉണ്ട്, ഓരോ യുവതികളും ഓരോ ഭാര്യമാരും തങ്ങളുടെ നെഞ്ചകങ്ങളിൽ സൂക്ഷിക്കേണ്ട, ഓരോ ഉമ്മമാരും തങ്ങളുടെ നെഞ്ചകങ്ങളിൽ സൂക്ഷിക്കേണ്ട മറുപടി. അള്ളാഹുവിന്റെ കൽപ്പനയാണോ എങ്കിൽ അള്ളാഹു നമ്മെ കൈവിടിയില്ല. ഇബ്രാഹിം ധൈര്യമായി കൊണ്ടുപോയിട്ടുള്ളൂ. ഒപ്പ് നിങ്ങൾ അല്ലേ, അള്ളാഹു കൈവിടുകയില്ല, അള്ളാഹു കൂടെയുണ്ട്. ഏത് പ്രയാസത്തിലും പ്രതിസന്ധിയിലും എന്റെ കൂടെ അള്ളാഹു ഉണ്ട് എന്നുള്ള വലിയൊരു തവക്കുലിന്റെ വലിയൊരു ഉദാഹരണം ആദി ഹാജറിൽ ദർശിക്കാൻ കഴിയും. ആരെങ്കിലും ഉണ്ടോ അവിടെ കൂടെ? ആരെങ്കിലും സഹായത്തിനുണ്ടോ? ആരും ഒരു പിഞ്ചുകുഞ്ഞ് മാത്രമാണ്. പക്ഷേ അള്ളാഹു സഹായിക്കുമെന്ന് വിചാരിച്ച് ഒന്നും ചെയ്യാതെ അവിടെ എങ്കിലും ഹാജർ ചെയ്തത് പരിശ്രമിച്ചു പരിശ്രമിച്ചു അല്ലേ. സഫാ മറവക്കിടയിൽ ഓടി തന്റെ പിഞ്ചുകുഞ്ഞു വാവിട്ട് നിലവിളിച്ചപ്പോ ഒരു തുള്ളി ദാഹജലത്തിന് വേണ്ടിയിട്ട് സഫാ മറവക്കിടയിൽ ഓടുകയാണ് എന്ന് ഹാജിമാർ ഓടിക്കൊണ്ടിരിക്കുന്നുപോലെ അല്ലേ. നോക്കൂ നിങ്ങൾ, അവിടെ മഹദി ഹാജറിൽ ഏറ്റവും നല്ല ഒരു ഭാര്യ ഭർത്താവിനെ അനുസരിക്കുന്ന, അള്ളാഹുവിന്റെ ദീനിന്റെ അമ്രകളെ അനുധാവനം ചെയ്യുന്ന നല്ല ഒരു ഭാര്യ അവിടെ ദർശിക്കുവാൻ സാധിക്കും. അതുകൊണ്ട് ഭാര്യമാർ ഉമ്മമാർ മഹദി ഹാജറിനെ മാതൃകയാക്കി മുന്നോട്ട് പോവുക. അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട മകൻ ഇസ്മാഇൽ അലൈഹിസ്സലാത്തു വസ്സലാം ഓരോ മക്കൾക്കും മാതൃകയാണ് അല്ലെ. ആധുനിക കാലഘട്ടത്തിൽ രക്ഷിതാക്കളുടെ വിളി കേൾക്കാത്ത മക്കൾ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലെ. രക്ഷിതാക്കൾ വിളിച്ചാൽ കുട്ടികളെ കിട്ടുന്നില്ല. കുട്ടികൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഗാഡ്ജറ്റുകൾക്ക് മുമ്പിലാണ്, വ്യത്യസ്തങ്ങളായ സ്ക്രീനുകൾക്ക് മുമ്പിലാണ്. മാതാപിതാക്കളുടെ വിളി കേൾക്കാൻ പോലും അവർക്ക് സാധിക്കുന്നില്ല. ചെവിയിൽ ഇയർപാടൊക്കെ തിരികെ വെച്ചുകൊണ്ട് അവർ അവരുടേതായിട്ടുള്ള ലോകത്ത ഇങ്ങനെ ജീവിക്കുന്ന മക്കളെ മഹാനായിട്ട് ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിൽ നിങ്ങൾക്ക് വലിയ മാതൃകകളുണ്ട് കേട്ടോ. പിതാവിന്റെ ചോദ്യത്തിന് മകന്റെ മറുപടി, യാ അബത്തി, എന്റെ പൊന്നാര പിതാവേ, ഇഫ്അൽ മാ തുമർ, എന്താണോ അള്ളാഹു കൽപ്പിച്ചത് അത് നിങ്ങൾ പ്രവർത്തിച്ചു കൊള്ളുക. സഹനശീലനായിട്ടുള്ള പുത്രന്റെ മറുപടിയാണ്. ഓരോ മക്കളും തങ്ങളുടെ പിതാക്കൾക്ക് തങ്ങളുടെ രക്ഷിതാക്കൾക്ക് ചെവി കൊടുക്കണം, അവരുടെ വാക്കുകൾ കേൾക്കണം എന്ന് മഹാനായിട്ടുള്ള ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിലൂടെ നല്ല ഒരു മകനെ ഓരോ മക്കൾക്കും അള്ളാഹു പരിചയപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ ആ ഇസ്മായിലിന്റെ മാതൃക പിൻപറ്റിക്കൊണ്ട് മുന്നോട്ട് പോവുക. പ്രിയപ്പെട്ടവരെ, ഈ ഒരു കുടുംബം ഈ നിലയ്ക്ക് നമ്മുടെ കുടുംബം ആയിക്കഴിഞ്ഞാൽ ഇൻഷാല്ലാ കുടുംബത്തോടു കൂടി സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാൻ നമുക്ക് സാധിക്കും. നമ്മൾ പ്രാർത്ഥിക്കുക. വിശുദ്ധ ഖുർആനിൽ ഒരുപാട് പ്രാർത്ഥനകൾ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റേത് പഠിപ്പിക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽപ്പെട്ട ഒരു പ്രാർത്ഥനയാണ്, അത് നമുക്ക് കാണാൻ കഴിയും. വലാ തുഖ്സിനി യൗമ യുബഅസൂൻ, സൂറത്തു ശുഅറയിലെ വചനമാണ്. നമ്മളും പ്രാർത്ഥിക്കണം, റബ്ബേ നാളെ പരലോകത്ത് ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ എന്നെ നീ അപമാനിക്കരുത് എന്നാ പ്രാർത്ഥിക്കുന്നത്. ആരാ പ്രാർത്ഥിക്കണം? ഇബ്രാഹിം നബി. ആദരെ ഇസ്ലാത്തു വസ്സലാം മുതൽ ലോകാവസാനം വരെയുള്ള മുഴുവൻ മനുഷ്യരും സമ്മേളിച്ചിരിക്കുന്ന മഹ്ഷറാവൻ സഭയിൽ, റബ്ബേ എന്നെ നിന്ദിക്കല്ലേ, എന്നെ അപമാനിക്കല്ലേ ആ ആളുകളുടെ കൂട്ടത്തിൽ വെച്ചുകൊണ്ട് എന്ന് ഇബ്രാഹിം നബി പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളും ഈ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുക. ഇന്നത്തെ സമകാലിക സാഹചര്യത്തിൽ രക്ഷിതാക്കൾക്ക് വലിയ പങ്ക് നമ്മുടെ മക്കളുടെ വിഷയത്തിൽ, കുടുംബത്തിന്റെ വിഷയത്തിൽ ഒക്കെയുണ്ട്. നമ്മൾ ശ്രദ്ധിക്കണം. കാരണം പണ്ടൊക്കെ ഒരു കുട്ടി വളരുക എന്നുള്ളത് അവനെ സ്വാധീനിക്കുക ആ നാട്ടിലെ അവന്റെ കുടുംബത്തിലെ കൾച്ചർ മാത്രമായിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് നമ്മുടെ മക്കൾ വളരുന്നത് ലോകത്തിന്റെ വൃത്തികേടുകൾക്ക് നടുവില, ലോകത്തിന്റെ സകലമായ തോന്നിവാസങ്ങൾക്കും നടുവില നമ്മുടെ മക്കൾ വളർന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അതൊക്കെ അവരെ സ്വാധീനിക്കും. കൃത്യമായിട്ടുള്ള ശ്രദ്ധ നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. നമ്മുടെ മക്കളുടെ വിഷയത്തിൽ ഹരിമാഫി ശക്തമായിക്കൊണ്ട് പിടിയുറക്കിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. കൃത്യമായിക്കൊണ്ടുള്ള ബോധം നമ്മുടെ മക്കൾക്ക് നമ്മൾ കൊടുക്കണം. ഇവരുടെ ചിന്തകൾ നമ്മുടെ മക്കളിലേക്ക് ഇഞ്ചക്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്തിലാണ് നമ്മളുള്ളത്. ഇസ്ലാമിക മൂല്യങ്ങളെ കാറ്റിപ്പറത്താൻ പലരും അവരോട് ആവശ്യപ്പെടും.
തട്ടം ഒഴിവാക്കുവാൻ അവരോട് പലരും ആവശ്യപ്പെടും. മോഡേൺ ട്രെൻഡുകൾ സ്വീകരിക്കുവാൻ അവരോട് ആവശ്യപ്പെടും. മതമൊക്കെ ഔട്ട് ഓഫ് ഫാഷൻ ആണെന്ന് അവരെല്ലാം നമ്മുടെ മക്കളുടെ മനസ്സിലേക്ക് കുത്തിവെച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വളരെയധികം ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു സാഹചര്യത്തിലൂടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? അതെ, അള്ളാഹുവിന്റെ ദീന് പഠിപ്പിച്ചു കൊടുക്കുക. അള്ളാഹുവിന്റെ ദീന് കേൾക്കുന്ന സ്ഥലങ്ങളിൽ നമ്മുടെ മക്കളെ കൊണ്ടുപോവുക. ആ രീതിയിൽ നല്ലൊരു കുടുംബമാക്കി വളർത്തുവാൻ ഓരോ രക്ഷിതാക്കളും ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് വസ്ത്രത്തിന്റെ കാര്യത്തിൽ ഇന്നത്തെ ട്രെൻഡ് എന്ന് പറയുന്നത് പണ്ടൊന്നും ഇല്ലാത്ത ട്രെൻഡുകളാണ്. ഇന്നിപ്പോ പുറത്തേക്ക് ഇറങ്ങിയാൽ നമ്മൾ പെൺകുട്ടികളൊക്കെ കാണുന്നത് മുട്ടുവരെയുള്ള സ്കേർട്ടുകൾ ഇട്ടുകൊണ്ടാണ് അല്ലേ? വസ്ത്രമില്ല, പാൻ്റ് ഇടുന്ന സംസ്കാരം അതിങ്ങനെ മെല്ലെ മെല്ലെ മറ്റുള്ള കമ്മ്യൂണിറ്റികൾ ഒന്നും കഴിക്കും. പാൻ്റ് ഇടുന്ന യുവതികൾ, പെൺകുട്ടികൾ പാൻ്റ് ഇടുന്ന ഒരു ശീലം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഓരോരോ സാഹചര്യം നമ്മുടെ കുടുംബത്തിലേക്കും അത് വരും. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, നമ്മുടെ പെൺകുട്ടികളുടെ പാൻ്റ് നെരിയാണിക്ക് മുകളിലേക്ക് കയറിയിരിക്കുന്നു. നമ്മുടെ ആൺകുട്ടികളുടെ വസ്ത്രമാകട്ടെ നെരിയാണിക്ക് താഴെയും അല്ലെ? പ്രവാചകൻ എന്താണോ പഠിപ്പിച്ചത് അത് നേർ വിപരീതം ചെയ്യുക എന്നുള്ള ഓരോരോ കൾച്ചർ ആണ് വളർന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പെൺകുട്ടികളുടെ വസ്ത്രം ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നു, ആൺകുട്ടികളുടെ വസ്ത്രമാകട്ടെ അത് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ ശ്രദ്ധിക്കണം. ഇസ്ലാമിന്റെ മൂല്യങ്ങളെ വിമാനത്തോടു കൂടി നമ്മുടെ മക്കൾ, നമ്മുടെ കുടുംബം ഉൾക്കൊള്ളുന്നുണ്ട് എന്ന് ഓരോ രക്ഷിതാക്കളും ഉറപ്പു വരുത്തുക. പ്രിയപ്പെട്ടവരെ, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പെരുന്നാളിന്റെ സന്തോഷത്തിലേക്കാണ് നമ്മൾ പ്രവേശിച്ചിട്ടുള്ളത്, പെരുന്നാളിന്റെ ആഘോഷത്തിലേക്കാണ് നമ്മൾ പ്രവേശിച്ചിട്ടുള്ളത്. മറ്റു സമുദായങ്ങളെ പോലെ നമ്മുടെ ആഘോഷം കേവലം ഒരു ആഘോഷമല്ല. നമ്മുടെ ആഘോഷം എന്ന് പറയുന്നത് അത് വിവാദത്തിന്റെ തെക്കുവയുടെ അടയാളമാണ്, ആരാധനയാണ് അല്ലെ? നമ്മുടെ ഈദുൽ അദ്ഹയുടെ ആഘോഷം പരികർമ്മമാണ്, അതോടൊപ്പം തന്നെ നമസ്കാരമാണ്, അതുപോലെ തന്നെ പ്രാർത്ഥനകളാണ്, തെക്കിബീറുകളുടെ ചൊല്ലലാണ്. അയ്യാമത്തു ശരിക്കിന്റെ അസർ വരെ 13, 11, 12, 13 അസർ വരെ നമുക്ക് തെക്കിബീറുകൾ നിരന്തരം നമ്മൾ ഓർമ്മിക്കൊണ്ടിരിക്കുക. കുടുംബ സന്ദർശനങ്ങൾ നടത്തുക, രോഗികളെ സന്ദർശിക്കുക, അതോടൊപ്പം തന്നെ തെറ്റി നിൽക്കുന്ന ആളുകളെ കണ്ട് അങ്ങോട്ട് ചെന്ന് കണ്ട് ആ തെറ്റ് ക്ലിയറാക്കി നിങ്ങൾ മുന്നോട്ട് പോകണേ. ഈ സുദിനത്തിൽ അതിനെ പറ്റിയിട്ടുള്ള അവസരമാണ് ഇവിടെയുള്ളത്. അതോടൊപ്പം തന്നെ ദാനധർമ്മങ്ങൾ, സ്വദഖകൾ അധികരിപ്പിക്കേണ്ട ഒരു സമയത്തിലും സന്ദർഭത്തിലുമാണ് ഈ ദിവസം എന്ന് പറയുന്നത്. യൗമുൽ നഖർ ദിവസങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠകരമായിട്ടുള്ള ദിവസങ്ങളായിക്കൊണ്ട് പഠിപ്പിച്ചതാണ് അറഫാ ദിനവും യൗമുൽ നഖർ വലിപ്പെരുന്നാളിന്റെ ദിനവും. അതുകൊണ്ട് ധാരാളമായിക്കൊണ്ട് സ്വദഖകൾ, ദാനധർമ്മങ്ങൾ ചെയ്യുക. കൂട്ടത്തിൽ സൂചിപ്പിക്കുകയാണ് ഇന്ന് ഇവിടെ ഈ പള്ളിക്ക് വേണ്ടിയിട്ടുള്ള, അള്ളാഹുവിന്റെ ഈ ഭവനത്തിന് വേണ്ടിയിട്ടുള്ള കടക്ഷനുണ്ട്. നമ്മൾ പരമാവധി അതിന് സഹകരിക്കുക. ഏറ്റവും പുണ്യമുള്ള സ്വദിനത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്ന. നല്ലൊരു നിയത്തോടു കൂടി നിങ്ങൾ അതിൽ സഹകരിക്കണമെന്നുകൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ്. തെക്കുവ നഷ്ടപ്പെടാതെ തെക്കുവ ചോർന്നു പോകാതെ ഈ പെരുന്നാൾ സ്വദിനം നമ്മൾ ആഘോഷിക്കുക, പരികർമ്മത്തിൽ പങ്കാളിയാവുക, അതിന്റെ ആ സ്ഥലത്ത് നമ്മൾ സന്ദർശിക്കുക, അതിന് സാക്ഷികളാകുക. അതൊക്കെ പ്രത്യേകം സുന്നത്താക്കപ്പെട്ട കാര്യമായിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മൾ വലിയ അനുഗ്രഹീതരാണ്. നമ്മൾ എത്ര അനുഗ്രഹീതരാണ്! ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ പ്രയാസപ്പെടുന്ന, പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, ദുരിതം അനുഭവിക്കുന്ന, ഇതുപോലെ പൊതു വസ്ത്രങ്ങൾ അണിഞ്ഞുകൊണ്ട് സന്തോഷത്തോടുകൂടി ഒരുമിച്ച് കൂടാൻ സാധിക്കാത്ത ഒരുപാട് ആളുകളുണ്ട്. പ്രത്യേകിച്ച് ഈ സുദിനത്തിലൂടെ മുന്നോട്ട് പോകുമ്പോ നമ്മുടെ ഫലസ്തീൻ ജനതയെ നമ്മൾ മറന്നു പോകാൻ പാടില്ല. പരിശുദ്ധ ഇസ്ലാമിന്റെ പേരിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, ദീനിന്റെ പേരിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾ എത്ര പിച്ചു കുഞ്ഞുങ്ങളാണ് നഷ്ടപ്പെട്ടു പോയിട്ടുള്ളത്, എത്ര കുടുംബങ്ങളാണ് അനാഥമാക്കപ്പെട്ടിട്ടുള്ളത്, എത്ര കുടുംബങ്ങളാണ് ശിഥിലമാക്കപ്പെട്ടിട്ടുള്ളത്. അള്ളാഹുവേ, ഈ സുദിനത്തിൽ അള്ളാഹുവേ ഫലസ്തീൻ ജനതയ്ക്ക് എല്ലാ അർത്ഥത്തിലുമുള്ള സമാധാനവും ശാന്തിയും നൽകി അനുഗ്രഹിക്കണമേ നാഥ. നമ്മുടെ പ്രാർത്ഥന അവരോടൊപ്പം ഉണ്ടാകണം. അവരെ മറന്നുകൊണ്ട് ഒരു ആഘോഷത്തിലേക്ക് പ്രിയപ്പെട്ടവരെ നമുക്ക് പോകാൻ കഴിയില്ല. നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക. വർഗീയത എല്ലാ അർത്ഥത്തിലും പേര് പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ സമാധാനത്തോടുകൂടി, ശാന്തിയോടുകൂടി ഈ മണ്ണിൽ ജീവിക്കുവാനുള്ള സമാധാനത്തോടുകൂടി, സാഹോദര്യത്തോടുകൂടി, ഒരുമയോടുകൂടി മണ്ണിൽ സന്തോഷത്തോടെ ജീവിക്കുവാനുള്ള ആ
അതിനു വേണ്ടിയിട്ട് നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. നമ്മുടെ ഹാജിമാർ ആ മക്കയിൽ അവിടെ അവരെ ജംറകളിലൊക്കെ എറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ നമ്മുടെ പ്രാർത്ഥനയിൽ അവരെ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. നമ്മുടെ കുടുംബത്തിലും നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഹജ്ജിന് പോയിട്ടുള്ള ആളുകൾ അവർക്ക് മക്കളോടും അപൂർവമായിട്ടുള്ള ഹജ്ജ് കർമ്മം നിർവഹിച്ച് നമ്മിലേക്ക് വന്നിച്ചേരുവാനുള്ള വലിയ തൗഫീഖ് അള്ളാഹു സുബ്ഹാനഹു വതആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവേ, നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കളുണ്ട്, കൂട്ടു കുടുംബങ്ങളുണ്ട്, സഹോദരി സഹോദരന്മാരുണ്ട്. അള്ളാഹു അവർക്ക് മാഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവേ, നമ്മുടെ കൂട്ടത്തിൽ കടം കൊണ്ട് രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് സഹോദരി സഹോദരന്മാരുണ്ട് നാഥ. അവരുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നീ ദൂരീകരിച്ചു കൊടുക്കണം റഹ്മാനെ. നമ്മുടെ കൂട്ടത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, മാനസികമായിട്ടുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അള്ളാഹു അവരുടെ എല്ലാ പ്രയാസങ്ങളും നീ ദൂരീകരിച്ചു കൊടുക്കണം റഹ്മാനെ. اللهم انصر المسلمين في كل مكان, اللهم انصر المسلمين في فلسطين, اللهم انصر المسلمين في غزة, اللهم انصر المسلمين في كل مكان, اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات, ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب, اللهم أجرنا من النار, اللهم أجرنا من النار, اللهم أجرنا من النار, ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار, ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم, آمين آمين برحمتك يا أرحم الراحمين, والحمد لله رب العالمين. ഒരിക്കൽ കൂടി എല്ലാവർക്കും സന്തോഷത്തിന്റെ സമാധാനത്തിന്റെ സ്നേഹത്തിന്റെ ബലിപെരുന്നാൾ ആശംസിക്കുകയാണ്. തകബ്ബലല്ലാഹു മിന്നാ വമിൻകും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.